എടാ കുഞ്ഞിന്നി, നീ എന്റെ മക്കളെയും ആ പാച്ചുന്റെ മക്കളെയും വെച്ച് പാട്ട് പാടിച്ചു. പാടിച്ചു? അവരൊരു വിധം നന്നായി പാടുകയും ചെയ്തു. അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. ചീ ഇറങ്ങി പോടാ വെളിയിൽ. ഞാൻ യൂണിഫോമിലാണ്. ഇനി എന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം, പിടിച്ച് ഞാൻ അകത്താകും. അതെ, അച്ഛനോട് ഇങ്ങനെ സംസാരിക്കരുത്, പറഞ്ഞേക്കാം. ഒറ്റ ഇടിയും വെച്ച് തരും. അച്ഛനും മകളും ചേർന്ന് കുറെ എന്നിട്ട് കുരങ്ങി ലഭിക്കുന്നു. ഇനിയതൊന്നും നടപ്പില്ല. നീ എന്ത് ചെയ്യും? ഇവളെയും കൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും. എന്റെ മോള് വരുന്നില്ലെങ്കിലോ? വരണ്ട, ഞാൻ ഒറ്റയ്ക്കിറങ്ങി. നീ മിണ്ടാതിരി മോളെ, അവൻ പോണെങ്കിൽ അങ്ങ് പോട്ടെ. നിന്നെ ഞാൻ ഐജിക്ക് വാങ്ങി ചെയ്ത് കൊടുക്കും, ഇവൻ വന്ന് നിനക്ക് സല്യൂട്ട് ചെയ്യും. അതൊരു നല്ല കാര്യം. പിന്നെ ആ പിള്ളേരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ വിട്. മനുഷ്യ, എന്നെ എന്താ വിളിച്ചത്? മനുഷ്യാണോ? ഓ, തെറ്റി, ക്ഷമിക്കണം. ഇറങ്ങി പോടാ വെളിയിൽ. ഇറങ്ങാൻ തീരുമാനിച്ചിട്ട് തന്നെ അതെല്ലാം ചെയ്തു. ആ, നീ എന്റെ കൂടെ വരുന്നു, ഐ ജി കൂടെ പോകുന്നു. മോളെ പോകരുത്, അച്ഛനോട് പറയുന്നു. ഐ ജി, ഐ ജി വേണം വയ്ക്കാതെ. ആരെച്ചിരിക്കും, നമ്മള് തീരുമാനിക്കട്ടെ. ഞാനും വരുന്നു, എന്റെ മെങ്കി സാധനങ്ങളൊക്കെ എടുത്തോട്ടെ. അയാൾ ഒരു ചുക്കും വേണ്ട, നീ വരുന്നെങ്കിൽ വാ. ഞാനും വരുന്നു. മോളെ, എടാ മഹാഭാവിയെ, എന്റെ മോളെയും കൊണ്ട് പോകാ. പിന്നെ കൊല്ലം കൊണ്ട് പോകല്ല, ഞങ്ങൾ ജീവിക്കാൻ പോവുക. നീ ഇപ്പൊ പോ, നിന്നെ വെറും ഒരു പോലീസാക്കി തരങ്ങാട്ടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ, ഞാൻ ആരംഭിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ ജീവിക്കണമെങ്കിൽ അത് മുഴുവിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ കണ്ട വല്ല ഇതുപോലെ ആണോ? ഇനിയെങ്കിലും ചേട്ടൻ ഉച്ചയോടെ നിന്നൂടെ? ആ, പിന്നെ വല്ല അടിയൊരു അത്യാഹം നടന്നാൽ സ്റ്റേഷനിലേക്ക് വാ. എന്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. താങ്ക് യു സർ. അവിടെ നിൽക്കടാ. നിനക്ക് എന്നെ ധിക്കരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? അതിന് ഞങ്ങൾ ധിക്കാരമൊന്നും കാണിച്ചില്ലല്ലോ. ഏ, നീ എന്നോട് മറുപടി പറയുന്നു? ആ, ഇനി പറയാതിരിക്കാൻ പറ്റില്ല. അനു, നീയോ എന്റെ കാലുവാരിയല്ലേ? അച്ഛ, പറയാൻ വിട്ടുപോയി. ഞാൻ രവിയെ സ്നേഹിക്കുന്നു. നിനക്ക് സ്നേഹിക്കേണ്ട ആ പീഡ പക്ഷിയുടെ മോനെയല്ലാതെ വേറെ ആരും കിട്ടിയില്ലല്ലേ. അച്ഛ, അച്ഛനത് മനസ്സിലാവില്ല. പ്രേമത്തിന് കണ്ണും മൂക്കുണ്ടോ? നിനക്ക് കണ്ണും മൂക്കുണ്ടല്ലോ. പ്രേമം ആർക്കാരോട് എപ്പോഴാണ് ഉണ്ടാകുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പഴച്ഛനത് മനസ്സിലായില്ല. എടാ, അച്ഛൻ റോമിയോ ജൂലിയറ്റും അനാർക്കലി ഒന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അച്ഛ, പ്രേമത്തോടെ മാത്രം കളിക്കണ്ട, ആപത്താണ്. അകത്തേക്ക്. ഇനി എന്റെ അനുവാദം കൂടാതെ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ രണ്ടിന്റെയും കൈയും കാണും ഞാൻ തല്ലി ഓടിക്കും. മുത്തങ്ങാൻ കൂടി തന്റെയോട് കളിച്ചാൽ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ചെന്ന് നോക്ക്. ഒന്നും പേടിക്കണ്ട, നാളെ കാലത്ത് ഞാൻ തുറന്നു. വരാം വരാം. പക്ഷേ രവി ഇവിടെയില്ല, പുറത്തു പോയിരിക്കാണ്. വരട്ടെ, നോ പ്രോബ്ലം. എനിക്ക് പ്രോബ്ലം എന്താ? എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. വന്നു ഞാൻ പറയാം. എന്താ കാര്യം? ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാണ്. അയ്യോ അനു, അത് ആപത്താണ്. ഒരാപത്തുമില്ല. അച്ഛനിപ്പോ വരും, വന്നാലെന്താ? ഇവിടെ കൊല നടക്കും. എന്റെ വീട്ടിൽ ഇത് തന്നെയാ സ്ഥിതി. വന്ന കാര്യം പറഞ്ഞിട്ട് ഉടനെ പോയിക്കോളൂ. അപ്പോ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അച്ഛനെ പേടിച്ച് അകത്ത്.
അയ്യോ അച്ഛൻ വരുന്നുണ്ട്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ചുമ്മാതിരിക്കണം, അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. അല്ല അതിലേ ആപത്താണ്. അകത്തോട് പത്തൊമ്പത് ഏഴ് ഇരുപത്തിയഞ്ച്. അച്ഛൻ അമ്മ ഇനിയും വന്നില്ലേടെ? ഇല്ല അച്ഛനകത്തേക്ക് വരൂ, വല്ലതും കഴിക്കാം. എനിക്ക് എന്താ വെച്ചാ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി, വല്ലാത്ത ചൂട്. എന്താ ചാക്ക അവിടെ ഇരിക്കട്ടെ, എന്തിനാ കൊണ്ടുപോണത്? ഇതവിടെ കൊണ്ടുപോവാ കുപ്രകളത്തിലേക്ക്. വേണ്ട അവിടെ ഇരിക്കട്ടെ. എന്താണ് ആ പനമ്പ അനങ്ങിയത്? ഓ അത് ശരി. ആരാണ് ആ തുമ്മിയത്? ഞാൻ. അല്ല ഇപ്പൊ തുമ്മിയത് നീ. ആ കൊപ്രാഗോപാലിന്റെ തുമ്മലുമാരി ആരാ തുമ്മിയത്? എലിയായിരിക്കും. ഓ എലി. ഇതാണോടാ എലി? ഈ എലി എങ്ങനെ അതിനകത്ത് വന്നു? സത്യം പറഞ്ഞോ. എങ്ങനെ വന്നു? ഇങ്ങോട്ട് മാറിയേക്കണി, ഇങ്ങോട്ട് മാറിയേക്കാൻ. നീ ആ കൊപ്രാഗോപാലിന്റെ മകളല്ലേ? എന്തിനു ഇവിടെ വന്നു? എന്തിനു വന്നു? എന്തിനു വന്നു? എന്തിനു വന്നെന്നോ? രവിക്ക് അറിയില്ലല്ലേ? രവിക്ക് അറിയാമെന്നോ? ഐ ലവ് രവി. മലയാളത്തിൽ പറഞ്ഞാ മതി. ഞാനും രവിയും തമ്മിൽ സ്നേഹത്തില്ല. എന്താടാ അവള് പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? ഞാൻ എന്താണ് പറഞ്ഞെന്നോ? നമ്മൾ തമ്മിൽ സ്നേഹമല്ലേ? ഇത് നേരാണോടാ? ഏ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലേ? അല്ല ഉണ്ട് സ്വല്പം. അത് അതോ ഏത്? അത് അത് തന്നെ ലവ് സ്നേഹം എവരിത്തിങ്. ഇറങ്ങി പെണ്ണേ വെളിയിൽ. ഞാൻ പോവില്ല, ഇതെന്റെ രവിയുടെ വീടാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന രവിയുടെ കൂടെ താമസിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എങ്ങും പോവില്ല. വേണ്ട അവള് തുറക്കണ്ട, വഴി ഞാൻ കണ്ടിട്ട്. എവിടെ താക്കൂലെ, എവിടെ കൂട്ടേ? എടാ മുങ്ങാൻകുഴി ഗോപാല, നീ പാച്ചൂരെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നീ ഇനി എന്റെ അടുത്ത് വരണം. അങ്ങനെയുണ്ട ഒരു കാര്യം. എടാ ബോബി, എവിടാ അവൻ? എനിക്കറിയില്ല വല്യച്ച. എടാ നീ എന്നോട് വേലറക്കണ്ട, നീ അറിയാതിരിക്കില്ല. എന്റെ പൊന്ന് വല്യച്ച, മഹാഭാവം പറയരുത് പ്ലീസ്. ശിവരാമ വിളി പോളി, ഞാൻ എങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോന്നേ വിളിച്ചാൽ എന്താ അവിടെ സർക്കിൾസ് ഉണ്ടോ? വേണ്ട, ഞാൻ ഇറങ്ങി അന്വേഷിച്ചു വരാം. എടാ കൊപ്രഗോപാല, നിന്റെ മകളെ എന്റെ വീട്ടിലേക്ക് അയച്ചിരിക്കാണല്ലേ എന്റെ മകനെ ചാക്കടാൻ. അല്ലേ അനു അവിടെ എത്തിയോ? സമാധാനം. എന്താണ് സമാധാനം? അല്ല ഇത് ജീവനോടുകൂടി ഉണ്ടല്ലോ, അതല്ല സമാധാനം. എന്റെ ഭാര്യ ഇലക്ഷന് ജയിക്കുമെന്നും അവള് മന്ത്രിയാകുമെന്നും കണ്ടപ്പോ അളവ് മാറ്റി. നിനക്ക് നന്നാണല്ലോ ആ കൊപ്രെ. എടാ പീറ പാച്ചു, ഇലക്ഷൻ ജയിക്കുന്നതും മന്ത്രിയാകുന്നതും ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. അതൊന്നും കണ്ടറിയാനൊന്നും നമുക്കറിയാം. അങ്ങനെ അത് ഓട്ടത്തി കഴിയുമ്പോ അറിയാം. ഇപ്പൊ മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് മകളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. നിന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ കൂട്ടിക്കൊണ്ടു വരാൻ അത്രയ്ക്ക് ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ലടാ പാച്ചു. എന്റെ മകനെ കിട്ടൂലെന്ന് കണ്ടപ്പോ മകളെ പിടിച്ചു വെച്ചിട്ട് വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് എന്റെ മകളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോ, അല്ലെങ്കിൽ വരുന്നതൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, അനുഭവിക്കേണ്ടി വരും. നാട്ടുകാരെ മുഴുവൻ പിടിച്ചുകൂട്ടി തന്നെ ഞാൻ അവമാനിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ തന്നെ വന്ന് മകളെ കൂട്ടോട്ട് വയ്ക്കും. ഇത് ഞാനാണ് പറയുന്നത് പാച്ചു. കുറച്ചിലായല്ലോ,
ഒരു മന്ത്രിയുടെ ജാമാതാവിന്റെ അനുജത്തെയും ഒരു പിച്ചക്കാരൻ പാച്ചുവിന്റെ മകനും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാൽ പുതിയനും എന്ത് പറയും? പുറത്തിറങ്ങി നടക്കണ്ടേ? ഇനി എന്താണ് ഒരു വഴി? നമുക്കൊരു കേസ് ഫയൽ ചെയ്താൽ അതല്ലേ നല്ലത്? വേണ്ട വേണ്ട, വഴി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നമുക്ക് പറഞ്ഞോ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നോണ്ട് എന്താ വരുന്നത്? എന്നെ കൊണ്ട് കഴിയും സാറേ, ഞാൻ ചെയ്യും. എടാ വക്കീൽ സാറേ, ചെയ്തിടത്തോളം സഹായം ഒക്കെ മതി. ശിവരാമ, നമുക്ക് എ സി അവസാനം ഇപ്പോ എന്നീം തഴഞ്ഞു തൊലഞ്ഞു എല്ലാം പോയി. ഓ ആരാടാ സമയം നേരം നോക്കാതെ ഫോണിൽ കൂടി മണിയടിക്കുന്നു? ഇപ്പൊ സമയമില്ല, വെക്കണതാ. ഇവനൊക്കെ ആ പാച്ചുവിന് അഹങ്കാരം തീർക്കാൻ കൊണ്ടുവന്നതാ. എങ്ങനെ? നമ്മൾ മോളെ കൊണ്ടുവരുന്നതോടുകൂടി അവന്റെ വീടും കത്തി ചാമ്പലാകണം. അത് വേണോ ശിവരാമ? ആരും അറിയാതെ മോളെ ഇങ്ങ കൊണ്ടുവന്ന പോരെ? അത് പോരാ, ആ മീനാക്ഷി തോറ്റ് തൊപ്പിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ കയറി കിടക്കാൻ ഇടമുണ്ടായിരുന്നു. എനിക്ക് ആകെ ഒരു വെപ്രാളം എന്റെ ശിവരാമ. കുഞ്ഞുണ്ണി പോയി, മക്കളെല്ലാം പോയി, ഇനി ഓട്ടെണ്ണി തീരുമ്പോ നിന്റെ ഗതി എന്താകുമാകും. ഗോപാലത്തിൽ നിന്ന് പരിഭ്രമിക്കാതിരിക്കൂ, ഒരു മണിക്കൂർ മുമ്പ് വരെ ഞാനും നമ്മുടെ പാർട്ടിയുമാണ് ലീഡ് ചെയ്യുന്നത്. അതെയോ? ആ ഓ, അതെങ്കിലും ഒരു സമാധാനമായി. ശംഖു, ആയിരമെല്ലാം കഴിഞ്ഞിട്ടില്ലേ? എല്ലാം റെഡിയാണ്. അടിയിടിയും കുത്തും കൊലയൊക്കെ ഉണ്ടാകും, ചിലപ്പോ അതും നടക്കും. അതൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗോപാലയ്ക്ക് ഒന്നും ഉണ്ടാതിരിക്കണം. മന്ത്രിസഭ വരെ നടക്കുന്നു അടി, പിന്നെ ആ പാച്ചുവിന്റെ വീട്ടിൽ. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, എന്തും വരട്ടെ. ആ പിന്നെ ഗോപാലേട്ടൻ ആ റേഡിയോ ഓൺ ചെയ്ത് നമ്മുടെ പാർട്ടി ഒന്നരെ ഒന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും. വേണ്ട വേണ്ട, എനിക്ക് ഒടുവിൽ ആകത്തുക അറിഞ്ഞാ മതി. നിങ്ങൾ പോ. അപ്പോ ആ വരൂ, പൊയ്ക്കോ, വേം പൊയ്ക്കോ. ഓ അയ്യോ, ഹലോ ഹലോ, അതും പോയി. ഹലോ ഹലോ, എല്ലാം പോലെ ജയിച്ചു എന്നിട്ട് ശിവരാമം മിടുക്കനാടാ, അതെനിക്ക് മുമ്പേ അറിയാവണാ. ആ അതിനുള്ള വക ചോദിക്കാനായിരിക്കും. ജയിച്ച് ശിവരാമൻ ചേട്ടനല്ല പിന്നെ പറയടാ. പറയാൻ മുഖത്ത് നോക്കി പറയും. മഹാഭാവി ശിവരാം, ഞാൻ എണ്ണിച്ചിട്ടുണ്ടാക്കിയ കാശ് കടലിന് കായം കലക്കുന്ന പോലെയല്ലേ ഇലക്ഷൻ ചെലവാക്കിയത്. അവസാനം എന്റെ മാനവും പോയി, ഞാൻ എങ്ങനെ വെളിയിൽ ഇറങ്ങും? ഇനി കുറച്ചു ദിവസത്തേക്ക് വെല്ലച്ചൻ വെളിയിൽ ഇറങ്ങണ്ട. എടാ ഗോപി, ഞാൻ ഒരു അബദ്ധം ചെയ്തടാ. എന്താ? ആ പാച്ചുവിന്റെ വീട് കയ്യേറി അനുവിനെ കൊണ്ടുവരാൻ പറഞ്ഞ് ശിവരാമനെയും ഗുണ്ടകളെയും ഞാൻ വിട്ടിട്ടുണ്ടടാ. അവർക്ക് എന്തെല്ലാം അക്രമങ്ങളാണ് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, മീനാക്ഷി ജയിച്ചു, ഇനി അവള് മന്ത്രിയോ മറ്റായാൽ എന്റെ ഗതി എന്തായിരിക്കും? അതും പോലീസ് വകുപ്പോ മറ്റാണെങ്കിൽ എന്താ പറയാതടാ. ഏത് വകുപ്പായാലും വേണ്ടിയില്ല, ഞാൻ രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പ് നീ കണ്ടുപിടിക്കടാ. ഇനി എന്താണ് ഒരു വഴി? വകുപ്പുണ്ട്, കിട്ടിയാ? കിട്ടി. എവിടെ എവിടെ? എന്താടാ മോനെ? ടെലിഫോൺ. ടെലിഫോൺ ഇഷ്ടം പോലെ ഇരിക്കുന്ന എല്ലാവരും വിളി മോനെ. വിളി റിംഗ് റിംഗ് പറ 6 2 9 1 0. ഹലോ,
ഹലോ ആരാ ഗോപിട്ടാണോ? എന്താ ഗോപിട്ട? ഉടനെ നമ്മുടെ കാലാജിയും പാർട്ടിയും കൂട്ടി പാച്ചുമ്മന്റെ വീട്ടിലേക്ക് പോണോ? എന്തിനാ? ശിവരാമന് ഗുണ്ടകളും ചേർന്ന് പാച്ചുമ്മന്റെ വീട് കയ്യേറാൻ പോയിണ്ട്. അവര് തടയണം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഓക്കെ 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 മോനെ ശിവദാസ. ആ മോൻ പോയി അവിടെ വെച്ചേക്ക്.